ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മുട്ട ബുൾസൈ റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു ബുൾസൈക്ക് വേണ്ടി ഒരു 5 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് 2 എണ്ണം എടുത്ത് നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, ക്യാപ്സിക്കം, ഒരു ചെറിയ സവോള കട്ട് ചെയ്ത് വെച്ചത്. അടുത്തതായി ഇനി മുട്ട ഒന്ന് ബുൾസൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തുകൊണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്തതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ശേഷം ഈ സ്പൂണൊന്ന് മെല്ലെ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചു കൊടുക്കണം. ഇതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് മുട്ട സ്പൂണിൽ പൊട്ടിച്ചൊഴിച്ചുകൊണ്ട് ബുൾസൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ പാനിൽ ചെയ്തെടുക്കുന്ന ബുൾസയും ഈ ബുൾസയും തമ്മിൽ രണ്ട് ടേസ്റ്റാണ്. നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണ്. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ മുട്ട ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. അതൊന്ന് സ്പൂണ് കൊണ്ട് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ഈ വെള്ളത്തിൽ വീണ മുട്ടയുടെ ഇതൊന്നും എടുത്തു മാറ്റിയതിന് ശേഷം വീണ്ടും ഇതുപോലെ എല്ലെണ്ണം ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 5 കോഴിമുട്ടയും ഇതുപോലെ ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മുട്ട ബുൾസൈ ചെയ്ത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ ഒരു കൂട്ടും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് റെഡിയാക്കിയെടുക്കാനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോള ചേർത്ത് കൊടുക്കുക. ശേഷം ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ക്യാരറ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വേവാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കണം. ഇനി ഇതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മസാല ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. വെന്ത് വരുമ്പോഴത്തേക്ക് ഇത്രയും ഗ്രേവി ആയിട്ട് വേണം ഇതിരിക്കാൻ. അടുത്തതായി ഇനി ഇതിലേക്ക് ഒരു ചെറിയ പുളിപ്പിന് വേണ്ടി 1/2 മുറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള മുട്ട ബുൾസയിലേക്ക് ഇനി ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ മുട്ട ബുൾസൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കൂട്ടും കൂടെ തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മുട്ട വെള്ളത്തിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലെ മഞ്ഞക്കുരു കാണാതെ വെള്ള കോട്ടിംഗ് വന്ന് മൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മുറിച്ചെടുത്ത് നോക്കാം. ഇതുപോലെ തന്നെ സാധാരണ മുട്ട ബുൾസൈയുടെ ഉണ്ണി ഇരിക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കും ഇതിനുള്ളിലും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി മുട്ട ബുൾസൈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.